യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പറയുന്ന സെക്യുലർ സോഴ്സുകളുണ്ട്. സെക്യുലർ സോഴ്സുകൾ നമുക്കുണ്ട്. റോമൻ ചരിത്രത്തിൽ പൗരാണിക റോമിൽ ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്ന കൊർണേലിയസ് ടാസിറ്റസ് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. തിബരിയാസിന്റെ വാഴ്ചയുടെ കാലത്ത് നമ്മുടെ പ്രവിശ്യാധികാരികളിൽ ഒരാളായ പീലാത്തോസിന്റെ കൈകളിൽ അങ്ങേയറ്റത്തെ ശിക്ഷ ക്രിസ്റ്റസ് അനുഭവിച്ചു. വോളിയം 15 പേജ് 44 ടാസിറ്റസിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. രണ്ട്, ജോസീഫസ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച്, ക്രൂശ് മരണത്തെ കുറിച്ച് ജോസീഫസ് പറയുന്നുണ്ട്. പുനരുദ്ധാനത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് അല്പം സംശയാസ്പദമാണ്. എന്നാൽ ജോസീഫസ് ക്രൂശ് മരണം വരെ പറയുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനി യഹൂദന്മാരുടെ തൽമൂദ്, യഹൂദന്മാരുടെ തൽമൂദ് എന്താണെന്ന് നമുക്കറിയാം. യഹൂദന്മാരുടെ വാമൊഴി പാരമ്പര്യമാണ്. അതിലും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനിയും യവനായ എഴുത്തുകാരനായ ലൂസിയൻ, മാറാബാർ സറാപ്പിയോൺ, അങ്ങനെ ഒരുപാട് എഴുത്തുകൾ യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യത്തെ കുറിക്കുവാൻ നമ്മുടെ കയ്യിലുണ്ട്. ടാസിറ്റസ് പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടാസിറ്റസ് എടുത്തു പറയുന്നു, പീലാത്തോസിന്റെ നാളിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അത് നമ്മളുടെ ബൈബിളിലെ വിശ്വാസ പ്രമാണത്തോട് അടുത്തു നിൽക്കുന്നതാണ്. അപ്പോ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്ര രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. പുതിയ നിയമരേഖകളുണ്ട്, അതുകൂടാതെ സെക്യുലർ സോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്. എന്നാൽ ഈസയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, ഈസയെ കുറിച്ചുള്ള സോഴ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈസയെ കുറിച്ച് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈസ ആരാണ്? ബൈബിൾ പറയുന്ന യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടയാളാണ്, ഉയർത്തെഴുന്നേറ്റതാണ്. എന്നാൽ ഈസയ്ക്ക് ഈ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈസ തൊട്ടിലിൽ കിടക്കുമ്പോൾ സംസാരിച്ചു, അതുപോലെ തന്നെ ഈസ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി പറത്തി. ഈ കാര്യങ്ങളൊക്കെ നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്, വിശേഷാൽ തോമസിന്റെ സുവിശേഷം, യാക്കോവിന്റെ സുവിശേഷം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സോഴ്സുകളാണ് ഈസയെ നിർമ്മിക്കുവാൻ വേണ്ടി ഖുറാനിൽ ചേർത്തിരിക്കുന്നത്. ഖുറാൻ അവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ നോസ്റ്റിക്കുകാരുണ്ടായിരുന്നു, ഡോസറ്റിക്കുകാരുണ്ടായിരുന്നു. അവർ അവനെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല, അങ്ങനെ തോന്നി എന്ന് പറയുന്ന കാര്യമൊക്കെ ശരിക്കും പറഞ്ഞ ഡോസറ്റിക് തിയോളജിയാണ്. ജ്ഞാനം കൊണ്ട് രക്ഷ എന്ന് പഠിപ്പിച്ച ജ്ഞാനമതത്തിന്റെ ആ തിയോളജിയോട്, ആ ദൈവശാസ്ത്രത്തോട് അത് ചേർന്നു നിൽക്കുന്നു. അവിടെ ഡോസറ്റിക്കുകാർ പറയുന്ന, നോസ്റ്റിസത്തിന്റെ വകഭേദമായ ഡോസറ്റിക്കുകാർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, യേശു ഒരു ആത്മാവ് മാത്രമായിരുന്നു. നാം അവനെ കുറിച്ച് കേൾക്കുന്ന മാനുഷിക പ്രവൃത്തികളെല്ലാം എന്ന് പറയുമ്പോൾ ജനിച്ചത്, വളർന്നത്, ഭക്ഷിച്ചത്, പാനം ചെയ്തത്, ഉറങ്ങിയത്, മരിച്ചത്, ഇതെല്ലാം തോന്നലുകളായിരുന്നു. ഖുറാൻ ഇത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അതൊരു തോന്നലായിരുന്നു. അവർ അവനെ കൊന്നിട്ടുമില്ല, അവർ അവനെ ക്രൂശിച്ചിട്ടുമില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒരിക്കലും യേശുക്രിസ്തു ഈസയാന്ന് പറയുന്നില്ല. ഈസയും യേശുക്രിസ്തു രണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഈസയും യേശുവും ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയുന്നത് ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന്റെ സോഴ്സ് എവിടെ നിന്ന് വരുന്നു? അത് ഡോസറ്റിസത്തിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ നോസ്റ്റിക് സുവിശേഷത്തിൽ നിന്ന് വരുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നാണ് ഖുറാൻ ഇതിന്റെ സോഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈസ ആരാണെന്നുള്ള ചോദ്യം, അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം, അത് അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഇടത്തൂട്ടുകാരുടെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ നോസ്റ്റിക് ഉപദേശത്തിൽ നിന്ന്, ഈ സ്രോതസ്സുകളിൽ നിന്നെല്ലാമാണ് ഈസയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഖുറാൻ ശേഖരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഈസ ഒരിക്കലും നമ്മുടെ യേശു ക്രിസ്തു അല്ല. ഈ ഈസ ജീവിച്ചിരുന്നതായിട്ട് ഒരു തെളിവുമില്ല. ഖുറാന് പുറമെ യാതൊരു ചരിത്രപരമായ തെളിവും ഈസ ജീവിച്ചിരുന്നതായിട്ടില്ല. ക്രൂശിക്കപ്പെടാത്ത, പുനരുദ്ധാനം ചെയ്യാത്ത ഈസ ജീവിച്ചിരുന്നതായിട്ട് ഖുറാന് പുറമെ യാതൊരു തെളിവും ഇല്ല. ഞാൻ ആദ്യം യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യത്തെ കുറിക്കുവാൻ പറഞ്ഞു. ടാസിറ്റസ് അത് പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ
ക്രൂശ് മരണത്തെ കുറിച്ച് യഹൂദ റോമൻ ചിന്തകനായ ചരിത്രകാരനായ ജോസിഫസ് പറഞ്ഞിട്ടുണ്ട്. സ്യൂട്ടോണിയസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ താസിയൻ ഫ്ലഗോൺ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാറാബാർ സറാബിയോൺ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്ര രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി പുതിയ നിയമരേഖകൾ തന്നെ ഒരു ചരിത്ര രേഖകളായിട്ട് നമുക്ക് എടുക്കാമെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇതിന് വ്യത്യസ്തമായി, ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈസയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഖുറാനിൽ മാത്രമാണ്. ഖുറാൻ ഇത് എടുത്തിരിക്കുന്നത് നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള തോമസിന്റെ സുവിശേഷത്തിൽ നിന്നും യാക്കോബിന്റെ സുവിശേഷത്തിൽ നിന്നും മറ്റുമാണ്. അപ്പൊ അത് അത് മാത്രമല്ല, നോസ്റ്റിക് തിയോളജിയോട്, ഡോസറ്റിക് തിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന, ദൈവം ഒരിക്കലും പ്രപഞ്ചത്തിലേക്ക് വരത്തില്ല, പദാർത്ഥം തിന്മയായതുകൊണ്ട് ദൈവത്തിന് ജഡമെടുത്ത് ലോകത്തിലേക്ക് വരാൻ കഴിയത്തില്ല എന്നുള്ള ആ ഫിലോസഫിയോട് ചേർന്ന് നിൽക്കുന്നു ഖുറാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോ അത് മാത്രമല്ല, ഈ ഈസയെ കുറിച്ച് ഒരു ചരിത്ര രേഖകളും ഖുറാന് ശേഷമുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്ര രേഖയിലും ഈസയെ കുറിച്ച് പറയുന്നില്ല. ആധികാരികമായ ഒരു ചരിത്ര രേഖയിലും ഈസയെ കുറിച്ച് പറയുന്നില്ല. ആകെ പറയുന്നത് തബരി പറയുന്നുണ്ട്. തബരി പറയുന്നത് ബൈബിളിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് തബരി പറയുന്നത്. തബരി 7:127 പറയുന്നുണ്ട്. അത് ബൈബിളിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഖുറാൻ പറയുന്ന ഈസയെ കുറിച്ച് ഒരു ചരിത്ര രേഖകളും, സെക്യുലറായിട്ട് ഒരു ചരിത്ര രേഖകളിലും ഖുറാൻ പറയുന്ന ഈസയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ക്രൂശിക്കപ്പെടാത്ത ഈസയെ കുറിച്ച്, ഉയർത്തെഴുന്നേൽക്കാത്ത ആ ഈസയെ കുറിച്ച്, കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയ ആ ഈസയെ കുറിച്ച്, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ആ ഈസയെ കുറിച്ച് യാതൊരു ചരിത്രപരമായ രേഖയും ഇല്ല. അതുകൊണ്ട് അതൊരു മിത്താണ് എന്നുള്ളതാണ് ക്രൈസ്തവർ മനസ്സിലാക്കേണ്ടത്. ആ മിത്ത്, അതൊരു മിത്താണ്. ആ മിത്തും അനശ്വരനായ നിത്യജീവന്റെ ഉറവിടമായ ക്രൂശിക്കപ്പെട്ട, മരിച്ചടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവുമായിട്ട് താരതമ്യത്തിന് പോലും ഈസ എന്ന മിത്തിക്കൽ കഥാപാത്രത്തിന് അർഹതയില്ല. ഇതോടൊപ്പം അവസാനമായി ഞാൻ ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ഖുറാനിലേക്ക് വരുമ്പോൾ ഈസ എന്ന കഥാപാത്രം മറ്റെല്ലാ കഥാപാത്രങ്ങളെക്കാളും ശോഭിച്ചു നിൽക്കുന്നു. മുഹമ്മദിനെ കുറിച്ച് വളരെ കുറച്ച് പരാമർശങ്ങളെ ഖുറാനിലുള്ളൂ. എന്നാൽ ഈസയെ കുറിച്ച് എത്രയോ എത്രയോ പരാമർശങ്ങളാണ് ഖുറാനിലുള്ളത്. അപ്പം ഈസ എന്നൊരു ഗ്ലാമറസ് ആയൊരു കഥാപാത്രം ഇല്ലായിരുന്നുവെങ്കിൽ ഖുറാന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈസയെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസ മറ്റെല്ലാ കഥാപാത്രങ്ങളെക്കാളും ശോഭയുള്ളതായിട്ട് ഖുറാനിൽ നിൽക്കുന്നു. പക്ഷേ യേശുക്രിസ്തുവായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈസ ഒരു മിത്തിക്കൽ കഥാപാത്രമാണ്. ഞാൻ ജോർജ് ബ്രദർ പറഞ്ഞതിനോട് ചേർന്ന് പറഞ്ഞതാണ്. നമ്മുടെ അനിൽക്കുടി തോണ്ട സാറോടും ഉണ്ട്. സാറിന് ഇതിനോട് ആഡ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക്. ഇല്ല, ആവശ്യമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വിശേഷിച്ച് ഈ ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണ് ഗുരു ജോർജും അതുപോലെ ഷിജോ ബ്രദറും, പിന്നെ നമ്മുടെ പാനലിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ പ്രാപ്തരാണ്. അപ്പോൾ ഒറ്റക്കാര്യം മാത്രം ഞാനൊരു വാക്കിൽ പറയാം. ഈ ഈസ എന്ന് പറയുന്ന ക്യാരക്ടർ, രണ്ട് 90 വ്യത്യസ്ത റെഫറൻസുകൾ നമുക്ക് ഇസ്ലാമിൽ കാണാം ഈസയെ പറ്റി. ഇവ ഒന്നും തന്നെ ബൈബിളിലെ യേശുവിന് യോജിക്കില്ല. ഒരു കാര്യവും ആ ജീനിയോളജി യോജിക്കില്ല. കാരണം ബൈബിളിലെ യേശു ക്രിസ്തു കന്യകാ മറിയമിന്റെ മകനായി പിറവി കൊണ്ട ആളാണ്. ഇത് യോസെഫാണ് വളർത്തച്ഛൻ. ജനം യോസെഫിന്റെ മകനെന്ന് വിചാരിച്ചു എന്നാണ് കാണുന്നത്. മറ്റൊരു കാര്യം, ഈ കന്യാമറിയത്തിന്റെ കുടുംബത്തെ പറ്റി പറയുന്ന ഖുറാൻ പരാമർശം ചരിത്ര വിരുദ്ധമാണ്. അത് മറിയം എന്നൊരു ക്യാരക്ടറാണ് എന്ന് പറയുമ്പോഴേ ശരിയാകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലേ അതിന് നിലനിൽപ്പുള്ളൂ. അപ്പോ ഖുറാന്റെ നിലനിൽപ്പ് എന്നത് അപകടത്തിലാക്കുന്ന ഒരു ക്യാരക്ടറാണ് മറിയം. കാരണം ഈ മിറിയാം എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു ക്യാരക്ടറെ ഖുറാന്റെ എഴുത്തുകാർ തെറ്റിദ്ധരിച്ച് രണ്ടു ഒന്നാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു ഹറൂന്റെ സഹോദരി മിറിയാം, ഹറൂൺ എന്ന് വെച്ചാൽ അഹരോനാണ്, അഹരോന്റെ സഹോദരിയായ മിറിയാമിന്റെ മകനാണ് യേശു എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഹിസ്റ്റോറിക്കലി ഫാക്റ്റ് അല്ലാതെ വരുന്നു. പിന്നെ അതിനെ കുറെ പ്രഭാഷകർ വീണ് കിടന്ന് അതൊക്കെ ഉരുണ്ട് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചരിത്രപരമായി യോജിക്കില്ല ഒരു വിധത്തിലും. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ യേശുക്രിസ്തുവും ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം ഇനി പറയേണ്ട ഒരു കാര്യമല്ല. കാരണം ഓൾറെഡി സമൂഹത്തിന് അത് മനസ്സിലായിട്ടുണ്ട്. പണ്ടുള്ളൊരു ആളുകൾ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ച് ഇസ്ലാം കൺവേർട്സ് ആയിട്ട് വരുന്ന ആളുകൾ, നമ്മളിടയിൽ
ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്നൊരു നിലയിലേക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിൽ ഇന്ന് ആ തിരിച്ചറിവ് ജനത്തിന് കിട്ടിക്കഴിഞ്ഞു. ഈസാ നബിയുടെ സുവിശേഷം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈസാ നബിക്ക് ഒരു സുവിശേഷം ഇല്ല, അങ്ങനെ ഒരു സുവിശേഷം ഉള്ളതായിട്ട് നമുക്കറിയില്ല, ഖുറാനിലും കാണുന്നില്ല, ഇഞ്ചിയിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്ന ഇഞ്ചിയിൽ അവർ പോലും കണ്ടിട്ടുണ്ടോ സംശയമാണ്. അവർ ഇഞ്ചിയിൽ എന്ന് പറയുന്നത് പോലും എന്താണെന്ന് അവർ തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഈസാ നബിയുടെ ഇഞ്ചിൽ എന്ത് പറ്റി, അതിനെന്താണ് സംഭവിച്ചത്, അതിനെപ്പറ്റി മുഹമ്മദ് ഒന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. ഇല്ലെന്നുള്ളതറിയാം, പക്ഷെ മുഹമ്മദ് പറഞ്ഞ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഖുറാനിൽ കാണുന്നില്ല. തോറായിക്ക് എന്ത് പറ്റി അതും പറഞ്ഞ് കേൾക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ ഖുറാന്റെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഈ കേട്ടറിവിൽ എഴുതുന്ന അർത്ഥസത്യ കഥകൾ കൊണ്ട് മെനയുന്നതാണത്. കുറെ ശരിയുണ്ട്, അതൊരു കഥ കെട്ടിട്ട് മൊഴി മാറ്റിയെടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആവിഷ്കാരം. അതിൽ വന്നു പോയ ഒട്ടേറെ പാകപ്പിഴകളിൽ ഒരു പാകപ്പിഴയാണ് ഈ ഈസാ നബി. പക്ഷേ ഒരു കാര്യം അഭിനന്ദിക്കാതെ വയ്യ, ഖുറാനിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ ഈസാ നബിയാണ്. എങ്ങനെയാണിരുന്നാലും അതൊരു നല്ല ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒഴിച്ചാൽ ഖുറാനിലെ ഇതര ക്യാരക്ടേഴ്സ്, അപ്പം മറിയ ഒക്കെ ഒരു മറിയും ഈസാ ഇങ്ങനെയൊക്കെയുള്ള ചില ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് മാറ്റുക, ഒന്നോ രണ്ടോ പേര് വിരലെണ്ണാവും. ബാക്കി ആളുകളുടെ നിലവാരം എടുത്താൽ, അള്ളാഹുവിൻ്റെ അടുക്കമെടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പരമദയനീയമായൊരു നിലവാരമാണ്. എക്സാമ്പിൾ, ഈ അള്ളാഹു തന്നെ പലപ്പോഴും ഈ മുഹമ്മദിന് സുജൂദ് ചെയ്യുന്നു. അള്ളാഹു പലപ്പോഴും മുഹമ്മദിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. മുഹമ്മദിന് എന്ത് ആഗ്രഹമുണ്ടോ അത് സാധിച്ചു കൊടുക്കുന്നു. ഭക്തന്റെ ആഗ്രഹം സാധിപ്പിക്കുന്ന ഒരു തെറ്റല്ല, അതൊക്കെ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. അതിൽ തന്നെ ഒരു തമാശ, അൽ അഖ്സാബില് 21-ാമത്തെ ആയത്തിൽ പറയുന്നത് പ്രവാചകൻ ഇനിയുള്ള ജനസമൂഹത്തിന് മുഴുവൻ മാതൃകയാണെന്നാണ്. അവിടെ നിന്ന് ഒരു 50-ാമത്തെ ആയത്തിലേക്ക് കയറുമ്പോഴേ, അതായത് 33:21 നിന്ന് 50 കടക്കുമ്പോഴേക്ക് പ്രവാചകനുമായി ബന്ധപ്പെട്ടുള്ള അതിവിവാദങ്ങളുടെ പരമ്പര തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിലെല്ലാം അള്ളാഹു ഒരു കാഴ്ചക്കാരനായി മാറുകയാണ്. അപ്പോൾ അള്ളാഹുവിന് വലിയ റോളില്ല. അപ്പോൾ അള്ളാഹുവിനെ എടുത്താലും ഈ ഇതര പ്രവാചകന്മാരുടെ കഥകൾ എടുത്താലും ഒക്കെ തന്നെ അവർ ബൈബിളിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്റെ ധാർമ്മികതയോളം പോലും യോജിക്കുന്നില്ല. എക്സാമ്പിൾ, നമുക്ക് യൂത എടുക്കാം. യൂത തെറ്റെയ്തിട്ടുണ്ട്, യൂത ഒറ്റിക്കൊടുത്തിട്ടുണ്ട്, അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. യൂതയുടെ കഥ ഇതാണ്. ഇത് രണ്ടും ഒഴിച്ചാൽ യൂതയിൽ എന്താ കുറ്റം പറയാനുള്ളത്? ആ കുറ്റം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ യൂത ചെയ്ത പല കാര്യങ്ങളെക്കാൾ എത്രയോ താഴെയാണ് ഇസ്ലാമിന്റെ ധാർമ്മികത ഖുറാന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഏതായാലും ഈ ഈസാദിന് കഥാപാത്രം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ ജോർജ് ബ്രദർ ഓർമ്മപ്പെടുത്തിയ പോലെ, അല്ല സിജോ ഓർമ്മപ്പെടുത്തിയ പോലെ, വളരെ ദയനീയമായ പരുങ്ങല്ലാകുമായിരുന്നു അതിൻ്റെ സ്ഥിതി. പക്ഷെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു ഭാരം, ഒരു ബേഡൻ, ഇതാരാണ് ഈസാ നബി എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യത വന്നിരിക്കുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളെ കുറിച്ച് കാണുന്നില്ല? ഖുറാന് പുറത്തോ ഇസ്ലാമിക സാഹിത്യത്തിനും ചർച്ചയ്ക്കും പുറത്ത് ഈസാ നബി എന്നൊരാളെ കാണുന്നില്ല. അതിന് ഉത്തരവാദിത്വം അവരാണ് പറയേണ്ടത്. ആ ചർച്ചകൾ നമ്മുടെ വിശകലനത്തിന്റെ അനന്തരം നമുക്ക് പഠിക്കുകയും കൂടുതൽ വിലയിരുത്തുകയൊക്കെ ചെയ്യാം. ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓക്കെ, താങ്ക് യു അനിൽ സാറേ. നമ്മുടെ ജിമ്മി ബ്രദർ ഉണ്ട് അവിടെ. ജിമ്മി ബ്രദറിന് പറയാം ഈ വിഷയത്തോടനുബന്ധിച്ച്. ഓക്കെ, താങ്ക് യു. ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നാണ് നമ്മുടെ ടൈറ്റില്. യേശുക്രിസ്തുവും വിശുദ്ധ ബൈബിളിലുള്ള യേശുക്രിസ്തുവും ഈസാ നബിയും ഒന്നല്ല എന്ന് ഇവിടെ പ്രിയപ്പെട്ടവർ വിഷയാവതരണത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തു സൃഷ്ടിതാവാണ്. എന്നാൽ ഖുറാനകത്തുള്ള ഈസ ഒരു സൃഷ്ടി മാത്രമാണ്. അത് സൂറ 66:12 വായിച്ചാൽ നമുക്ക് കാണാം, വെറുമൊരു സൃഷ്ടിയാണ് ഈസ. 2, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്ന, ബൈബിൾ പറയുന്ന യേശുക്രിസ്തു ദൈവമാണ്. എന്നാൽ ഖുറാൻ പരിചയപ്പെടുത്തുന്ന ഈസ നബി അള്ളാഹുവിൻ്റെ അടിമയാണ്. സൂറ 19:30 വായിച്ചാൽ അള്ളാഹുവിൻ്റെ അടിമയാണ് ഈസ നബി. അപ്പോൾ തന്നെ 2 എന്ന് നമുക്ക് വ്യക്തമാണ്. അടുത്തത്, ബൈബിൾ പറയുന്ന യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. എന്നാൽ ഖുറാൻ പറയുന്ന ഈസ നബി ആദാമിനെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ, ആദാമിനെ പോലെ, ആദാമിന് സമം,
ഒരു സാധാരണ മനുഷ്യനായി മാത്രം കാണുന്നു. സൂറ മൂന്നിന്റെ 59-ൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കത്തിൽ ഈസാ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. സൂറ 5:17 ഈസ ദൈവമല്ല. സൂറ 9:30 വായിച്ചാൽ ഈസ ദൈവത്തിന്റെ പുത്രനല്ല എന്ന് കാണാം. സൂറ 4:158 വായിച്ചാൽ ഈസ ഉത്ഥാനം ചെയ്തിട്ടില്ല. ഈസ പാപവിമോചകനല്ല. ഈസ ക്രിസ്തുവല്ല. ഈസ രക്ഷകനുമല്ല. ഈസ ഒരു ചരിത്രപുരുഷനുമല്ല. ഈസ ഈന്തപ്പനയുടെ ചുവട്ടിലാണ് ജനിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 27:50. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തു. മർക്കോസ് 16:6. യേശുക്രിസ്തു പാപം വിമോചകനാണ്. യേശുക്രിസ്തു രക്ഷകനാണ്. യേശുക്രിസ്തു ചരിത്രപുരുഷനാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചും വിശുദ്ധ ബൈബിളിലും അതുപോലെ തന്നെ ഈ ഖുറാനിലുള്ള ഈസായെയും കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു. എന്നാൽ ഈസ ഏതോ ഈന്തപ്പന ചൂട്ടിൽ ജനിച്ചു. ആ നാട് ഏതാണെന്നോ അല്ലാഹുവിനോ മറിയമിനോ അറിയില്ല. യേശുക്രിസ്തു സൃഷ്ടിതാവാണ്. എന്നാൽ അള്ളാഹു സോറി എന്നാൽ ഈസ വെറും ഒരു സൃഷ്ടിയാണ്. ഈസ ഒരു സൃഷ്ടി മാത്രം. സൂറ 66:12 ഈസ ഒരു സൃഷ്ടി മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തു ഒരു സൃഷ്ടിതാവാണ് എന്ന് കാണുവാൻ കഴിയും. ഇഹലോകവാസത്തിൽ യേശു ഒരു ഗ്രന്ഥവും കൊണ്ടുവന്നിട്ടില്ല, എഴുതിയിട്ടുമില്ല. എന്നാൽ ഖുറാനിലെ ഈസ ഇഞ്ചീൽ എന്ന ഗ്രന്ഥവുമായിട്ടാണ് വന്നത്. യാതൊരു ഗ്രന്ഥവും കൊണ്ടുവരാത്ത യേശുവും ജനിച്ചപ്പോൾ കയ്യിൽ ഗ്രന്ഥവുമായി വന്ന ഈസ നബിയും എങ്ങനെ ഒന്നാവും? യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ ഈസായിക്ക് ശിഷ്യന്മാരുള്ളതായി എവിടെയും രേഖയില്ല. ശിഷ്യന്മാരുള്ള യേശുക്രിസ്തുവും ശിഷ്യന്മാരില്ലാത്ത ഈസായും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും? യേശു ജനിച്ചത് ഇസ്രയേലിലെ യഹൂദയിലാണ്. ഈശോയുടെ യേശുക്രിസ്തുവിന്റെ അമ്മയുടെ ഈസായുടെ അമ്മയുടെ അമ്മയായ മറിയം ഹാറൂണിന്റെ സഹോദരിയാണെന്നാണ് ഖുർആൻ പറയുന്നത്. സൂറ 19:28. മൂസയുടെ സഹോദരനായ ഹാറൂൺ ജീവിച്ചത് മൂസയോടൊപ്പം ഈജിപ്തിലാണ്. അപ്പോൾ ഈജിപ്തിൽ ജീവിച്ച ഹാറൂൺ, ഹാറൂണിന്റെ സഹോദരി മറിയവും ജീവിച്ചത് ഈജിപ്തിലാണെന്ന് പകൽ പോലെ വ്യക്തം. അപ്പോൾ മറിയവും ജീവിച്ചത് ഈജിപ്തിലാണെങ്കിൽ ഈസ ജനിച്ചതും ഈജിപ്തിലാണെന്ന് വ്യക്തം. ബെത്ലഹേമിൽ ജനിച്ച യേശുവും ഈജിപ്തിൽ ജനിച്ച ഈസയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുവാൻ കഴിയും? യേശു നമുക്കറിയാം യേശുക്രിസ്തു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി ക്രൂശിൽ മരിക്കുകയോ ഉത്ഥാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഒന്നാവും? ബൈബിളിനകത്തുള്ള യേശുക്രിസ്തു ശബത്ത് ആചരിച്ചിരുന്നു. എന്നാൽ ശബത്ത് എന്തെന്ന് പോലും ഖുറാനിൽ പറയുന്ന ഈസാ നബിക്ക് അറിയില്ല. അത് ചെയ്തിട്ടുമില്ല. ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുകയും ശിഷ്യന്മാർ ദൈവമേ എന്ന് വിളിക്കുക ആരാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖുറാനിലെ ഈശോയ്ക്ക് അവകാശപ്പെടാൻ അങ്ങനെയൊന്നുമില്ല. ബൈബിളിലെ യേശുക്രിസ്തു സ്നാനമേറ്റു. എന്നാൽ ഖുറാനിലെ ഈസ സ്നാനമേൽക്കുകയോ അതെന്താണെന്ന് അറിയുക പോലും ചെയ്തിട്ടില്ല. സ്നാനം ഏറ്റ യേശുവും സ്നാനമേൽക്കാത്ത ഈസയും എങ്ങനെ ഒന്നാകും? ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം കൂട്ടി വായിച്ചാൽ ബൈബിളിനകത്തുള്ള യേശുക്രിസ്തുവും ഖുറാൻ പരിചയപ്പെടുത്തുന്ന ഈസാ നബിയും തമ്മിൽ പകലും രാത്രിയും പോലെ ബന്ധം അകന്നു കിടക്കുന്നു. ഒരു ബന്ധവും നമുക്ക് പറയാനില്ല. അത് ഒരിക്കലും രണ്ടല്ല, ഒരിക്കലും ഒന്നല്ല, അത് രണ്ടാണെന്ന് പകൽ പോലെ സത്യമാണ്. ഇപ്പോൾ ഇന്ന് തന്നെ 3 ചർച്ച ക്ലബ് ഹൗസിൽ നടന്നിരുന്നു. രാവിലെ ഞങ്ങളൊരു ചർച്ച തുടങ്ങി. ആ ചർച്ചയിൽ ഈസാ നബിയും യേശുക്രിസ്തുവും രണ്ടാണെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഗ്രൂപ്പ് വന്നു. അവർ പറഞ്ഞു ഇസ്ലാമിക സഹോദരങ്ങൾ ചർച്ച തുടങ്ങി, ഈസാ നബിയും യേശുക്രിസ്തുവും ഒന്നാണ് ഒന്നാണ് ഒന്നാണെന്ന് പറഞ്ഞു. ഈ പറയുന്നവർക്ക് ചരിത്രപരമായ തെളിവുകളില്ല. ഖുർആനിൽ നിന്നോ
അല്ലെങ്കിൽ ബൈബിൾ പരമായിട്ട് തെളിവുകളില്ല, അവരവരുടെ വിശ്വാസം പറയുന്നു എന്ന് മാത്രം. ചുരുക്കത്തിൽ ഈ ചർച്ചയിൽ ഈസാ എന്നൊരാൾ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അതുപോലും ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിരിക്കുന്നത് എന്ന് പകൽ പോലെ സത്യം. താങ്ക് യു. ഓക്കെ, മറ്റ് സഹോദരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സൗദ സിസ്റ്ററോടുണ്ട്. സൗദ സിസ്റ്റർ എന്ത് പറയുന്നു, ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നോ? നമ്മുടെ വിഷയാവതരണമൊക്കെ കേട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നോ? അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ സൗദ സിസ്റ്റർ കണ്ടുമുട്ടിയ കാര്യങ്ങളും ചുരുക്കമായിട്ട് ഇവിടെ പറയാം. ആദ്യം ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നോ എന്ന വിഷയത്തിൽ തുടങ്ങി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നമ്മളെ അനിൽ പാസ്റ്റർ പറഞ്ഞ് തീരാറായപ്പോഴാണ് ഞാൻ കേറിയത്. ഇപ്പൊ മറ്റേ ഇപ്പൊ ഇത് തൊട്ടുമുമ്പ് പറഞ്ഞ ബ്രദർ പറഞ്ഞൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം മാത്രം പറയുന്നു. ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഇസ്ലാം മതത്തിലായിരുന്നപ്പോ നമ്മളെ പഠിപ്പിച്ചിരുന്നത് രണ്ടും ഒന്നാണ് എന്നാണ്. പക്ഷെ ഇപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടും ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഉള്ള കംപ്ലീറ്റ് മുസ്ലിങ്ങളും വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിൽക്കുന്നവര് വിശ്വസിക്കുന്നത് രണ്ടും ഒന്നാണ് എന്നുള്ള. ഇപ്പം ദൈവത്തിന്റെ കാര്യം എടുക്കുമ്പോഴും രണ്ടും ഒന്നാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരെ അതിന്റെ ഈ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും പഠിപ്പിക്കുന്നില്ല. അവരെന്തോ കുറച്ച് പഠിപ്പിക്കുന്നു, അത് തന്നെ നമ്മുടെ ഉള്ളിൽ ഇതാക്കിയിട്ട് നമ്മൾ അതും കൊണ്ട് പോവുക ചെയ്യുന്നത്. അപ്പം തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒന്നല്ല. എന്നാൽ ഒരു ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് ഈ സനബി കന്യകയിൽ ജനിച്ചു എന്നും ഉടലോടെ സ്വർഗത്തിൽ പോയിന്നും വീണ്ടും വരുമെന്നും ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് മാത്രമേ നമ്മുടെ യേശുക്രിസ്തുമായിട്ട് യോജിക്കുന്നുള്ളൂ. കന്യകയിൽ ഗർഭിണിയായി ജനിച്ചാണ് യേശുക്രിസ്തു ഉടലോടെ പോയതും ഇത് ജീവിച്ചിരിക്കുന്നതും വീണ്ടും വരുമെന്നുള്ളതും ബൈബിൾ പറയുന്നു. പക്ഷെ ക്രൂശിക്കപ്പെട്ടതിനെ പറ്റി പറയുന്നില്ല, ഉയർത്തെഴുന്നതിനെ പറ്റി പറയുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും. ഞാൻ തന്നെ വഴി സത്യവും ജീവനും എന്നിലൂടെ ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല എന്ന് പറയുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ടെന്ന് പറയുന്നില്ല. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ രക്തത്തിൽ വിശ്വസിക്കുക. അതൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ അതാണ് നമ്മളെ യഥാർത്ഥ കാതലായ ഭാഗം. യേശുക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു, അതിനാണ് ഭൂമിയിൽ ജഡത്തിൽ വസിച്ചത്, ഭൂമിയിൽ വന്നെന്നും ക്രൂശിക്കപ്പെട്ടതും. ആ ക്രൂശിൽ വിശ്വസിക്കുമ്പോൾ ആ യേശുവിന്റെ പുണ്യാക രക്തത്താൽ പാപമോചനമുണ്ടെന്നും അതിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ടു കർത്താവിന്റെ വചനപ്രകാരം ഉപദേശപ്രകാരം നമ്മൾ മുന്നോട്ട് ജീവിച്ച് ആത്മാക്കളെ നേടി പോകുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ഉള്ളൂ എന്നൊന്നും ഉള്ളത് പഠിപ്പിക്കുന്നില്ല. സത്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ മാത്രം അവര് പഠിപ്പിക്കുന്നു, ശരിയായ കാതലായ ഭാഗം മറച്ചു വെക്കുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളെ അനിൽ പാസ്റ്റർ പറയുമ്പം ശരിയാണ്, അത് ഇവര് കഥകൾ അവിടെ നിന്ന് വിടുന്നൊക്കെ മെനഞ്ഞെടുത്ത് വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ വിട്ടു, കുറെ കാര്യങ്ങൾ. എന്നാ ബൈബിൾ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ തൊട്ടിലേക്ക് കിടന്ന് സംസാരിച്ചതും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർ എടുത്തിട്ടുണ്ട്. മണ്ണ് കൊണ്ട് പക്ഷി ഉണ്ടാക്കുന്ന കാര്യവും അവരെടുത്തിട്ടുണ്ട്, അതൊന്നും നമ്മളെ ബൈബിൾ ഇല്ലാത്തതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ രണ്ടും രണ്ട് തട്ടി നിൽക്കുകയാണ്. ശരിക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആണ് യഥാർത്ഥ യേശു ക്രിസ്തു എന്ന് ഞങ്ങളെ പോലുള്ളവർക്ക് ദൈവം മനസ്സിലാക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞാൻ ഇവിടെ പറയും. അമ്മേ സ്തോത്രം. സൗദ സിസ്റ്റർ ഇസ്ലാമിന്റെ കനത്ത മതിലുകൾ കടന്ന് ഇസ്ലാം പടുത്തുയർത്തിയ ആ മതത്തിന്റെ കനത്ത മതില് കടന്ന് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സഹോദരിയാണ്. നമ്മുടെ ഇവിടെ വിഷയാവതരണത്തിൽ ഈസയും യേശുക്രിസ്തുവും രണ്ടാണ് എന്ന് പറയുന്ന വേളയിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രപരതയും അതോടൊപ്പം തന്നെ ഈസ എന്ന മിത്തിക്കൽ കഥാപാത്രത്തിന് ബേസ് ആയേക്കുന്ന ആ സ്റ്റോറി എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു പോയായിരുന്നു. അത് എവിടെ നിന്നൊക്കെയാണ്? അത് നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്, അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് ആ സോഴ്സ് വന്നിട്ടുള്ളത്. യാക്കോവിന്റെ സുവിശേഷം, തോമസിന്റെ സുവിശേഷം, ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഈസയെ കുറിച്ച്, അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി പറത്തിവിട്ട ഈസയെ കുറിച്ച് ആ കഥകളൊക്കെ വന്നിട്ടുള്ളത് ജ്ഞാനമതത്തിന്റെ സുവിശേഷങ്ങളിൽ നിന്നുകൊണ്ടാണ്. അതാണ് ബേസ് ആയിട്ട് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അവിടെ പറഞ്ഞു. സൗദ സിസ്റ്റർ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നുള്ള കാര്യം
പിന്നീട് പറയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ആദ്യം വന്ന സഹോദരനാണ് ജോൺ. സഹോദരൻ ജോൺ, ഈസ ജീവിച്ചിരുന്നോ? ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നോ? ജോൺ സഹോദരൻ മിണ്ടുന്നില്ല. നമ്മുടെ ഷാബു ബ്രദർ ഉണ്ട്, ഷാബു ബ്രദർ, അദ്ദേഹം ആദ്യം വന്നയാളാണ്. താങ്കൾക്ക് നില ഹലോ ബ്രദറെ, കേക്കാമോ? പറഞ്ഞോളൂ. ഞാന് ഈ വിഷയത്തില് സംസാരിക്കാനല്ല, എന്റെ ഒരു അനുഭവം ഞാനത് പറയാൻ വേണ്ടിട്ട് കേറിയതാണ്. ഞാൻ അനിൽ പാസ്റ്റർ, അതുപോലെ സെബാസ്റ്റ്യൻ പിന്നക്കർ, ഫിലിപ്പ്, അതുപോലെ ഇവരെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് കുറെ നാളുകളായിട്ട്. ഞാനൊരു 15 വർഷം സൗദിയിൽ ജോലി ചെയ്തതാണ്. അപ്പൊ അവിടെ കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ പാസ്പോർട്ട് 21-ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് കിട്ടി പിറ്റത്തെ മാസം സൗദി പോയി. ചെറുപ്പത്തിലെ സൗദിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അന്ന് അവിടെ ഒരു അറബി ഞാനൊരാളെ ക്രിസ്ത്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കുറച്ച് പേര് ഹിന്ദുക്കള്, പിന്നെ അധികം മുസ്ലിങ്ങളായിരുന്നു. അത് അൻസാരി എന്ന് പറഞ്ഞൊരു സഹോദരൻ, വളരെ വർഗീയവാദിയായിരുന്നു. പുള്ളിയിലെ ഈ അറബി അങ്ങ് കമ്പനി ഏൽപ്പിച്ച ശേഷം അറബി ഭയങ്കര കാശുകാരനായിരുന്നു. അയാൾ വരത്തൊന്നുമില്ല. ഇവനാണ് പിന്നെ കംപ്ലീറ്റ് അൻസാരി എന്ന് പറഞ്ഞ ഹൈദരാബാദുകാരൻ. പുള്ളി ഭയങ്കര ഒരു വർഗീയമായിട്ടുള്ള ഒരു ഒരുപാട് അനുഭവങ്ങൾ അല്ല, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞത്, അവിടുത്തെ കുറച്ച് ഉസ്താക്കന്മാര്, ഈ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സലഫിക്കാരായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവര് റൂമിൽ വന്നിട്ട് നമ്മൾ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈസായും അല്ല നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു. അപ്പൊ എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ബൈബിൾ എനിക്ക് തന്നത് വേറൊരു സഹോദരനാണ്. അന്ന് ഞാനിത് 91-ത്തെ കാര്യം പറയുന്നു, അന്ന് ബൈബിൾ ഒന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഒരു സഹോദരൻ ബൈബിൾ തന്നായിരുന്നു. ഞാൻ ദമാമി പോയി വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ബൈബിൾ കിട്ടി. അങ്ങനെ ഇവൻ ബൈബിൾ കണ്ടപ്പോൾ ഇവന് ഭയങ്കര പ്രശ്നമായി. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ദാവക്കാരനാണ്, ഒരു സുവിശേഷകൻ, അവരൊരു സുവിശേഷകനായിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നുന്നു. പുള്ളിയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച കൊണ്ടുവന്നിട്ട് ഞാൻ കിടന്നു വിളിച്ചിട്ട് മാറ്റി വരുന്നു, നീ കുറെ ഓഫറുകൾ തന്നു, നീ ഈസായും നീ വിശ്വസിക്കുന്ന ക്രിസ്തു തന്നെയാണ് ഈസ. ഈ ഈസ അന്ന് എന്റെ ഈ 91 എന്റെ അടുത്ത് പറഞ്ഞത്, ഈസ എന്ന് പറഞ്ഞ വ്യക്തിയാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ ദൂതൻ, അതിലൂടെയാണ് രക്ഷയുള്ളത്. ഈസനെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വിശ്വസിക്കുന്ന അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഞാൻ അന്ന് മിണ്ടാതിരുന്നു, കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല, തിരിച്ചു പറയാൻ പറ്റിയില്ല. അങ്ങനെ ഇവനെന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എല്ലാം തൊപ്പിക്കാരും പാകിസ്ഥാനികളും ഇറാനികളും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അവിടെ ഇവരെല്ലാം നീ മാറണം മാറണം, എനിക്ക് റിയാലൊക്കെ തരാന്ന് പറഞ്ഞ്, ജോലിക്കയറ്റം തരാന്ന് പറഞ്ഞ്, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അന്ന് എനിക്ക് ഞാൻ വീണ് പോയനാന്ന്. പിന്നെ എന്തുകൊണ്ടോ ദൈവം അതിനെ അനുവദിച്ചില്ല, അങ്ങനെ അവിടെ നിന്ന് ഊരി പോന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നിർത്തി പോന്നു. ഇപ്പൊ ഞാൻ ഉള്ളത് USAയിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ വളരെ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്നു, ഒരു കുഴപ്പമില്ലാതെ. അതൊരു അനുഭവം പറയാൻ വേണ്ടി അന്ന് ഞാനത് വേണ്ടതായിരുന്നു. ഇവരെ ഈസയും ക്രിസ്തു ഒന്നാണെന്നുള്ള ഒരു കുറെ കാര്യങ്ങൾ എനിക്ക് ഓർക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ഇത് ഒരു അനുഭവം പങ്കുവച്ചത് മാത്രം, അത് പറയാൻ വേണ്ടി വന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്നു. ഓക്കെ, നമ്മുടെ ടിസൺ ബ്രദറെ എന്ന് പറയും, ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നു. ഷാബു ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ടിസൺ ബ്രദർ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അബ്ബാസ് ബ്രദർ, ഈസയെ വെട്ടുപിരിഞ്ഞ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച അബ്ബാസ് ബ്രദറോടുണ്ട്. അബ്ബാസ് ബ്രദർ എന്ത് പറയുന്നു, ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നോ? ഇല്ല ബ്രദർ, ഇത്ര നേരം കേട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെ ഗുരു ബ്രദറും അനിൽകോട് തോട്ടം സിജോ ബ്രദർ പറഞ്ഞതൊക്കെ ഞാൻ, അതേപോലെ ജിമ്മി ബ്രദർ ഖുർആനിന്റെ അധ്യായങ്ങളൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ഈസ എന്ന വ്യക്തി യേശു ക്രിസ്തുവിന്റെ 2-ാം വരവില് നമ്മള് ഹദീസുകളിലും മറ്റുള്ള എല്ലാം വായിക്കുമ്പോൾ
ആ കല്ല് നമ്മൾ മറഞ്ഞിരിക്കുമ്പോൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഈസയാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ ആ കല്ല് ആരാണ്, ആ ഈസ ആരാണ് നമ്മുടെ ബൈബിളിൽ? ഒരു മൃഗം കയറി വരും എന്ന് വെളിപ്പെടുത്തൽ വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ മൃഗം അന്തിക്രിസ്തു അല്ലെങ്കിൽ പിശാചിന്റെ രൂപമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നിറയെ സ്ഥലത്ത് നമ്മുടെ ദൈവം സുവിശേഷങ്ങളിൽ ഇവർ ചോദിക്കുന്ന നാല് സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും ദൈവമെന്നോ അല്ല കർത്താവെന്നോ യേശുക്രിസ്തു സ്വയമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിനെ വിളിച്ച പത്രോസും അതേപോലെ തോമസൊക്കെ വിളിക്കുമ്പോൾ ദൈവം ദൈവമല്ല എന്ന് ഞാൻ ഒരിടത്തിലും പറഞ്ഞിട്ടില്ല. നമ്മൾ കാണാൻ സാധിക്കുന്നതാണ്, യോഹനന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റും, അതേപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തിലും യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവല്ല, ഞാൻ തീർക്കദർശിയാണ് അല്ലെങ്കിൽ പ്രവാചകനാണെന്ന് പറയാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഈസ എന്നൊരു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈസ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നുവോ എന്ന് തന്നെ ഇല്ല. ശരിക്കു പറഞ്ഞാൽ സാങ്കല്പിക കഥാപാത്രമായിട്ടാണ് ഈസ നമ്മൾ കാണുന്നത്. ഖുറാനിൽ മാത്രമേ അദ്ദേഹത്തിനെ കാണുന്നുള്ളൂ, വേറെ എവിടെയും തന്നെ കാണുന്നില്ല. ഖുറാനിൽ സെയ്ജു വർദ്ധ പറഞ്ഞതുപോലെ ഖുറാനിൽ ഏറ്റവും അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈസയെ തന്നെയാണ്. മുഹമ്മദിനെ കൂടി കുറച്ച് ഭാഗങ്ങളിലേ പറയുന്നുള്ളൂ. ഈസനെ കുറിച്ച് മാത്രമേ അധികമായിട്ട് നമ്മൾ അവിടെ വായിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ ആ ഈസ ജീവിച്ചിരുന്നോ എന്നുള്ളത് സാങ്കല്പികമാണ്. യേശു ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു രക്ഷിതാവാണ്. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന്. ആ വഴിയിലേക്ക് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്ന മുസ്ലിംസ് ആരെങ്കിലും സഹോദരന്മാരോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവരിക്കുകയാണെങ്കിൽ ആ വഴിയിലേക്ക് കടന്നു വരിക, നിത്യജീവൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ആമേൻ. ഞാൻ ഇടയ്ക്കാണ് വന്നത്. നമുക്ക് നാളെ കർത്താവ് അനുവദിച്ചാല് രാവിലെ ഒരു 9 സഹോദരങ്ങളുടെ സ്നാനം, അതും ചെറുപ്പക്കാരായ ആളുകളുടെ സ്നാനം, അത് നിർവഹിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, ക്രമീകരണങ്ങൾ. മറ്റൊരു സന്തോഷ വാർത്ത, ഈ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചപ്പോലെ 5 യൗവനക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. അങ്ങനൊരു സന്തോഷ വാർത്ത ഉണ്ട്. മറ്റൊരു അറിയിപ്പുള്ളത്, ഞങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ ഡിബേറ്റ്, IBT ക്രിസ്ത്യൻ ഡിബേറ്റ് എന്ന ഈ ഗ്രൂപ്പിനൊപ്പം ഫേസ്ബുക്ക് ഉണ്ട്. അത് IBT മീഡിയ, 20,000+ പേര് അതിൽ അംഗങ്ങളാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാം, ഞാനിതിലൊന്നും ആളെ ചേർക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നാൽ താല്പര്യമുള്ള ആളുകൾ IBT ക്രിസ്ത്യൻ ഡിബേറ്റ് എന്ന ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമാകാൻ പറ്റും, നിങ്ങൾക്കും വരാൻ പറ്റും. ഇവിടെയുള്ള ചർച്ചകളുടെ ഒരു രീതി കണ്ടു, അനാവശ്യ തർക്കമോ വിമർശനങ്ങളോ ഒന്നുമല്ല, ആവശ്യമായ വിമർശനങ്ങളും ഉണ്ട്. ആർക്കും ഇവിടെ വരാം. ഞങ്ങൾ നിരീശ്വരന്മാരെയും അതുപോലെ തന്നെ മറ്റു തര സഹോദരങ്ങളൊക്കെ വിളിക്കാറുണ്ട്. അവർക്കിവിടെ വരാം, മാന്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി പോകാം. അവരുടെ സംഭാഷണത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അതുകൊണ്ട് ഏറ്റവും മാന്യമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഈ ഗ്രൂപ്പ് അവിശ്വാസികളും വിശ്വാസികളുമായ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കണം. അത് സനൽ ഇടമറ വിമർശിച്ചതുപോലെ ഇവാഞ്ചലിക്കൽ പ്രോപ്പഗാണ്ട ഉള്ള ആളാണ് അനിൽ കുടുത്തോട്ടം, അത് എല്ലായിടത്തും പോയി പറയും എന്ന് അദ്ദേഹം ഒരു അപവാദം എന്നെ പറ്റി പറഞ്ഞു. അപവാദമല്ല, അത് വസ്തുതയാണ്. ഞാൻ നിലകൊള്ളുന്നത്, ഞങ്ങൾ നിലകൊള്ളുന്നത്, തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഏതൊരവസരവും അതിന് പ്രയോജനപ്പെടുത്താറുണ്ട്. അതൊരു കുറ്റമെങ്കിൽ ആ കുറ്റം കുറ്റമായി ഉൾക്കൊള്ളുന്നു. ഇവിടെ ഒരു കാര്യം, ചില സുഹൃത്തുക്കൾ ബാക്ക് ചാനലിലൂടെ ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞ് നമ്മുടെ സഹോദരന്മാരിലേക്ക് മാറുകയാണ്. ഈ ഗ്രൂപ്പിൽ പ്രിയപ്പെട്ട സിജോ അതുപോലെ ഗുരു ജോർജ്, ഞങ്ങൾ 3 ആളുകളാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ ഇപ്പോൾ ബാക്കി ഇൻവൈറ്റഡ് ഗസ്റ്റ്, ഈ സ്ഥിരമാളുകൾ, ഇവരെല്ലാം സ്ഥിരമുള്ള ആളുകളാണ്. സമാന്തര ഗ്രൂപ്പുകളോടും സഹകരിച്ചാണ് ഞങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരേ സ്വഭാവമുള്ള ചർച്ചകൾ വ്യത്യസ്ത തലക്കെട്ടിൽ കാണുന്നത്. ഇവിടെ ഒരു 1-2 പ്രശ്നം ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. ഒന്നാമതായിട്ട്, ഈ ഖുറാന്റെ മാനവികത ദർശനത്തിൽ വലിയ അബദ്ധങ്ങളുണ്ട്. മാനവികതയുടെ ദർശനത്തിലുമുണ്ട്, നരവംശ ശാസ്ത്രത്തിലും വലിയ അബദ്ധങ്ങളുണ്ട്. അത് അബദ്ധം എന്ന് പറഞ്ഞാൽ ചിലരെയല്ല, ചരിത്രം മുമ്പോട്ടും നീങ്ങാത്ത കുഴുക്ക് കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താണ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിയെ പറ്റിയുള്ള ഖുറാന്റെ അഭിപ്രായം? ഖുറാൻ എന്താ പറയുന്നത്? ഒരു കാര്യം നിങ്ങൾക്ക് കാണാം, അവിടെ നിങ്ങൾക്ക്
ഹവ്വയെ കാണാൻ പറ്റില്ല, സ്ത്രീയെ കാണാൻ പറ്റില്ല. സ്ത്രീ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഒരു ഖുറാനിസ്റ്റിനോടോ അല്ലെങ്കിൽ മുസ്ലിമിനോടോ ചോദിക്കുക, ഖുറാന്റെ ഖുറാനിൽ എവിടെയാണ് സ്ത്രീയുടെ സൃഷ്ടിയെപ്പറ്റി പറയുന്നത്? ഒന്നുമില്ല, ഒരു പരാമർശമില്ല. അപ്പൊ സ്ത്രീ ഇല്ലാതെ എങ്ങനെയാണ് മാനവരാശിയുടെ ചരിത്രം മുമ്പോട്ട് പോകുന്നത്? ആദ്യത്തെ നമുക്ക് സമ്മതിക്കാം, അതിന്റെ ദൈവം ആദ്യത്തിൽ മാനവ സമൂഹത്തെ സൃഷ്ടിച്ചു. അവിടുന്ന് പ്രത്യുൽപാദനം നടന്നതാണ് മനുഷ്യരാശി വർധനവുണ്ടാകുന്നത്. പക്ഷേ സ്ത്രീയുടെ സൃഷ്ടിയെപ്പറ്റി ഇല്ലാത്ത കൃതിയാണ് ഖുർആൻ. അപ്പോൾ ചരിത്രം ഒട്ടും നീങ്ങൂല, അത് ഒന്ന്. രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത്, ഖുർആൻ എന്ന കൃതിയുടെ ഇൻസ്പിറേഷൻ അഥവാ അതിലെ ദൈവീകതയാണ്. ആ ദൈവികത ഒരു ഘട്ടത്തിൽ പോലും സ്ഥിരീകരിക്കാൻ പറ്റിയതല്ല. കാരണം മുഹമ്മദിനുണ്ടാകുന്ന ഹിറാ ഗുഹയിലെ ഒരു ദർശനം അല്ലെങ്കിൽ അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ട്രാൻസ്, അതുമല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ അല്ല റിയൽ റെവലേഷൻ ആയിക്കോട്ടെ, അത്താൽ ഒരു വെളിപ്പാട് അദ്ദേഹം കണ്ടു എന്ന് വെച്ചോളൂ, പക്ഷേ അത് സ്ഥിരീകരിച്ചുറപ്പിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ വെളിപ്പാട് പങ്കിടുന്ന ഖദീജ ഉറപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഖദീജയുടെ ബ്രദറിൻ്റെ അടുത്തില്ലെന്ന്. ബ്രദർ മീൻസ് കസിൻ, ബറക്കത്ത് ഇബിനു നൗഫൽ. ഇവർ രണ്ടാളും പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കൾ കണ്ടത് ഒരു മലക്കിനെയാണ്, ആ മലക്ക് ജിബ്രിലാണ്. ഈ മൂന്നാളുകളും ജിബ്രിലിനെ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം മുഹമ്മദിനില്ല, ഖദീജ കണ്ടിട്ടില്ല, ബറക്കത്ത് ഇബിനു നൗഫലും കണ്ടിട്ടില്ല. അവർ പറഞ്ഞു കൊടുക്കുന്ന അറിവിനെ ആധാരമാക്കി ഇത് ജിബ്രിൽ എന്ന് ഉറപ്പിക്കുകയും പിന്നെ വന്ന കാഴ്ചകൾ അതോട് തീർത്തും മെനയുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിന് ഒരു സാക്ഷിയില്ല, അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിന് ഒരു സ്ഥിരീകരണമില്ല. എല്ലാ വാക്കുകളും അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം അങ്ങനെ പ്രവാചകനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നോ രണ്ടോ സാക്ഷികൾ കൂടി പറയാൻ പാകത്തിന് ആർക്കും അള്ളാഹുവിൻ്റെ ഒരു സ്പർശമില്ല, ഒരു ദർശനമില്ല, ഒരു അശരീരിയില്ല, ഒന്നുമില്ല. ചുരുക്കത്തിൽ ഖുർആന്റെ നിലനിൽപ്പ് മുഹമ്മദിൻ്റെ ക്ലെയിമിലാണ്. ആ ക്ലെയിം നിലനിൽക്കുന്നതാകട്ടെ ഖദീജയും ബറക്കത്ത് ഇബ്നു നൗഫലും പറഞ്ഞു കൊടുക്കുന്ന അറിവിലാണ്. അവരുടെ അറിവാകട്ടെ അത് ഇമ്പിരിക്കലല്ല. അവർ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, അവർക്ക് പ്രവാചക ദർശനമില്ല, അവരുടെ വാക്കുകൾക്ക് എന്താണ് ആധികാരികത? അതുകൊണ്ട് ഖുർആന്റെ ദൈവികത ഒരിഞ്ച് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ ബറക്കത്ത് ഇബ്നു നൗഫലിൻ്റെ ആധികാരികത തെളിയിക്കണം. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു ഈ പറയപ്പെട്ട മനുഷ്യരാശിയുടെ സൃഷ്ടി അല്ലെങ്കിൽ സ്ത്രീയുടെ സൃഷ്ടിയെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമാണത്. രണ്ടാമത്തെ പറഞ്ഞു ഈ ഖുർആന്റെ ഒരടി മുമ്പോട്ടുള്ള നീക്കം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന കുറേ മനുഷ്യരുടെ പേരുകൾ ആയിഷ അല്ലെങ്കിൽ ഉമറോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അനസും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി എന്ന നിലയിലാകണം ഖുർആന്റെ പല ഭാഗങ്ങളും അവതരിക്കുന്നത്. പ്രത്യേക യുദ്ധങ്ങൾ സാഹചര്യങ്ങളിലൊക്കെയാണ് അതിൻ്റെ അവതരണം. അപ്പോൾ തന്നെ അത് സ്വർഗത്തിലിരുന്ന കൃതിയുമാണ്. അപ്പോൾ തന്നെ അബൂജഹലിനെ പോലെയുള്ള ആളുകളോട് തോന്നുന്ന സ്വാഭാവിക വിരോധം ഒക്കെ നിമിത്തമായി ഖുർആന്റെ സൂക്തങ്ങൾ അവതരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് പൂർവ്വകാലം ദർശിക്കുകയാണ് മുഹമ്മദോ അല്ലെങ്കിൽ ഖുർആന്റെ എഴുത്തുകാരോ. അവർക്ക് കിട്ടിയ കഥകളാകട്ടെ അറിവുകളാകട്ടെ കേട്ടറിവുകളുടെയോ പാരമ്പര്യമായ വാമൊഴി പഴക്കത്തിൻ്റെതാണ്. വായിലൂടെ കേട്ട് 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 പറഞ്ഞു വരുന്ന അറിവുകളാണ്. അവിടെ വന്നൊരു ഗുരുതര അബദ്ധമാണ് മൂന്നാമത് പറയാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞ ഈസയെക്കുറിച്ചുള്ള സങ്കല്പം. ഈസയെക്കുറിച്ച് മുഹമ്മദിന് കിട്ടുന്ന അറിവുകളുടെ ഒരു മാനദണ്ഡം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് നോസ്റ്റിക് ഗോസ്പെൽസിൽ പറയുന്നതാണ്. ഇതാണ് എന്നോട് സുഹൃത്ത് എഴുതി ബാക്ക് ചാനലിൽ ചോദിച്ചിട്ടുള്ളത്. ഈ യാക്കോബിൻ്റെ സുവിശേഷം എന്താണ്, തോമസിൻ്റെ സുവിശേഷം എന്താണ്, ബർണവാസിൻ്റെ ഗോസ്പൽ എന്താണ്, ഇത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നോസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനമതം എന്നാണ് അതിൻ്റെ അർത്ഥം. GNOSTICS നോസ്റ്റിക്സ്. ഞാനിപ്പോൾ ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ഞാൻ നോസ്റ്റിസത്തെ കുറിച്ച് പറഞ്ഞു. നോസ്റ്റിക്കളുടെ ചിന്ത അനുസരിച്ച് ബോഡി ഈസ് ഈവിൾ ഓർ ദ മാറ്റർ ഈസ് ഈവിൾ ബട്ട് സ്പിരിറ്റ് ഈസ് ഗുഡ്. അത് വളരെ ശ്രദ്ധിക്കണം. അതായത് പദാർത്ഥം എപ്പോഴും പാപമാണ്, മലിനമാണ്, സ്പിരിറ്റ് നല്ലതാണ്. അതായത് ആത്മാവ് നല്ലതാണ്, ബോഡി മോശമാണ്. ആത്മാവ് വിശുദ്ധമാണ്, ദൈവികമാണ്, ശരീരം നാശഗ്രസ്തമാണ്, പദാർത്ഥം ആണത്. അവിനാശി എന്ന് പറയുന്ന ആത്മാവ്, വിനാശമില്ലാത്ത ആത്മാവും വിനാശമുള്ള പദാർത്ഥവും. ഭാരതീയ എന്തെങ്കിലും സമാനമായ വാക്കുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ നല്ല ഒരു ദൈവം, ആത്മാവായ ദൈവം ശരീരമെടുത്തു എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവത്തിന് ശരീരമെടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയായി തീരും എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നോസ്റ്റിക്കുകൾ മുമ്പോട്ട് വച്ചു. നോസ്റ്റിക്കുകളെ കണ്ണിച്ചുകൊണ്ടാണ്
ഈ കൊലോസി ലേഖനം എഴുതുന്നത് പോലും ആരാണ് ക്രിസ്തു? ക്രിസ്തുവിനെ കുറിച്ച് ഈ നോസ്റ്റിക് ചിന്ത പ്രചരിച്ചിരുന്ന കൊലോസിയായില് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന ഒരു സത്യം പറയാനാണ് കൊലോസി ലേഖനം പരിശ്രമിക്കുന്നത്. ആ ക്രിസ്തുവിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ പറയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോ ദേഹരൂപമായി ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും സമ്മേളിക്കുന്ന രണ്ട് ഹൈപ്പോസ്റ്റാസിസുകൾ ഒരുമിച്ച് സംഗമിക്കുന്ന ശരീരമാണ് യേശുവിൻ്റെത്. ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന ഇടമാണ് ആരാധനാ സ്ഥലമെങ്കിൽ ലോകത്തിൽ ഏറ്റവും മാതൃകായോഗ്യമായ ദൈവ മനുഷ്യ സംഗമം ക്രിസ്തുവിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിച്ച് മൊഴിമാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു അതീന്ദ്രിയ ശക്തിയാൽ ഭരിക്കപ്പെടുന്ന ഒരാളായി ചിത്രീകരിച്ചുകൊണ്ട് ഖുറാനിലേക്ക് വരുമ്പോൾ മറിച്ചൊരു ഭാഗമുണ്ട്, അപ്പുറത്ത് നോസ്റ്റിക്കൽ ചെയ്തത് അങ്ങനെയല്ല, ശരീരമില്ലാത്ത ഒരാത്മാവാണ്, ഇപ്പുറത്ത് അങ്ങനെയല്ല ചെയ്തേക്കുന്നത്, ഒരു പ്യുവർ മനുഷ്യനാണ്, ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഈ തോമസിന്റെ സുവിശേഷമാകട്ടെ, ബർണവാസിന്റെ സുവിശേഷമാകട്ടെ, മുമ്പ് പറഞ്ഞ യാക്കോബിന്റെ സുവിശേഷം എന്നൊക്കെ പറയുന്ന കൃതികളാകട്ടെ, ഇവയൊക്കെ സ്യൂഡോ റൈറ്റിംഗ്സ് ആണ്. അക്കാലത്ത് നിലനിന്നിരുന്ന ഇത്തരം അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് എഴുതപ്പെട്ട വാക്കുകളാണ്, അതിനപ്പുറത്ത് യാതൊരു അർത്ഥവും ആ പറയപ്പെട്ട കാര്യങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ തിരുസഭ ഇത് ഒന്നാം നൂറ്റാണ്ടിലെ തള്ളിക്കളയും ഇവരെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തരികയും ചെയ്തു. യോഹന്നാന്റെ മൂന്ന് ലേഖനങ്ങളും ഇവർക്കെതിരെ എഴുതിയതാണ്. അതായത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ആത്മാവൊക്കെയും പിശാചിങ്കൽ എന്നുള്ളതാകുന്നു, അത് വ്യാജമാകുന്നു എന്ന് എഴുതി തെളിയിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞ് നിർത്തുന്നു. അങ്ങനെയെങ്കിൽ ഖുറാനിൽ കാണുന്ന ഈസ ആരാണ്? ആ ഈസയ്ക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. കാരണം ഈസ മനുഷ്യനാണോ? മനുഷ്യനാണെങ്കിൽ എക്സ് വൈ ക്രോമസോമുകൾ വേണം. അപ്പോൾ ചോദിക്കും, ബൈബിളിലെ യേശുവിന് എക്സ് വൈ ക്രോമസോമുകൾ ഉണ്ടോ? ബൈബിളിലെ യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം വിഭിന്നമാണ്. അതിന്റെ കാരണം എ വെരി സ്പെഷ്യൽ ബോഡിയുള്ള ഒരാളായിട്ടാണ് ബൈബിൾ പറയുന്നത്. അത് കൃത്യ ഉത്തരമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ബൈബിളിലെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, പാപപ്രകൃതിയുള്ള ഒരുവനായി ആ ശരീരം എടുത്തുകൊണ്ടാണ് യേശുവിന്റെ രംഗപ്രവേശം. മറ്റൊരിടത്തിൽ പറഞ്ഞാൽ ആരാണ് യേശു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും, സ്ഥലം കാലം അതായത് സമയം എന്നിവയ്ക്ക് വിധേയനാകാൻ കഴിയാത്ത ആളാണ് ദൈവം. ദൈവത്തിന് സമയവും കാലവും ഇല്ല, അതുപോലെ സ്ഥലം എന്ന് പരിഗണിക്കേണ്ടതില്ല. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവം തന്റെ പുത്രനെ സ്ഥലത്തിനും കാലത്തിനും വിധേയനാക്കി മാറ്റിയതാണ് ക്രിസ്തു. സ്ഥലം കാലം ബേദലഹേം എന്ന സ്ഥലത്ത് 33.5 വയസ്സുവരെ ത്യാഗിയായി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകാൻ ദൈവപുത്രനെ അയച്ചു. പക്ഷെ ഖുറാനിലെ ഈശയെക്കുറിച്ച് നമുക്ക് ചോദിച്ചാൽ മറിയത്തിന്റെ ഫർജിൽ ഊതി, ഊതുന്നത് ആരാണ്? അത് അള്ളാഹുവാണ്. അള്ളാഹുവിൽ നിന്നുള്ള ശ്വാസം അള്ളാഹു ഊതുന്നു. അപ്പോൾ ഫർജ് അത് ജനനേന്ദ്രിയമാണ്. ജനനേന്ദ്രിയത്തിലേക്ക് ഊതുമ്പോൾ ഈ തൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ ശിശുവിനെ എങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് വിവക്ഷിക്കുക, എന്തിനാണ് ഒരു പ്രവാചകൻ ഇങ്ങനെ വരിക? ഒരു കേവല മനുഷ്യൻ മാത്രമാണെങ്കിൽ, നല്ലൊരു പ്രവാചകനൊക്കെ ആയിക്കോട്ടെ, ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജനനം എന്തിനാണ്? ഈ ജനനം ഒരു പാപരഹിത അവസ്ഥയിലായിരിക്കുമല്ലോ. ഇനി സർവോപരി, ഒരു ഈസ എന്ന മനുഷ്യനെ നമുക്ക് ഒരു രജിസ്ട്രി പേരെഴുതണം, അല്ലെങ്കിൽ കലാലയത്തിലയക്കണം. ആരാകും ഈസയുടെ അപ്പൻ? അപ്പന്റെ സ്ഥാനത്ത് എന്താണ് എഴുതുക? ഇല്ലാന്നെഴുതാൻ പറ്റുമോ? അതിന്റെ കാരണം എന്താണ്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഗർഭാശയത്തിലെ ഭ്രൂണത്തിന്റെ ഉത്തരവാദിയാണ് പിതാവ് എങ്കിൽ ആ ഭ്രൂണം എവിടെ നിന്ന്, എങ്ങനെ? ഈ ചോദ്യത്തിന് ബൈബിളിൽ കൃത്യ ഉത്തരമുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമുണ്ട്. അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അതിലെ മറിയത്തിന്റെ ഗർഭാശയത്തിലെ പിതൃത്വം തികച്ചും പിതാവാം ദൈവത്തിനാണ്. അതുകൊണ്ട് ആണ് നമ്മൾ അവനെ പിതാവേ എന്ന് വിളിക്കാൻ പോലും കാരണം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം. കൃത്യമായ ഉത്തരം യേശുവിനെ കുറിച്ച് സമഗ്രമായി ബൈബിളിലുണ്ട്. പക്ഷെ ഖുറാനിലെ ഈസ അവിടെ നിന്ന് ചരിത്രത്തെ ഒരിഞ്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ഒരുതരം അപ്രതിരോധ്യമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ ഈ പ്രമേയത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, സ്ത്രീയുടെ സൃഷ്ടിയെക്കുറിച്ച് അത് അജ്ഞാതമായിരിക്കുന്നു. 2, ഇൻസ്പിറേഷൻ സംബന്ധിച്ച് ഒരു വാലിഡിറ്റിയും ഖുറാനില്ല. 3 കാര്യം, ഈസയെ നിർവചിക്കാൻ കഴിയുന്നില്ല. ഈസ എന്താണ്, ആരാണ്, നിർവചിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അതിന് ഉപസംഹാരം പറയാം,
ഈസ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ അന്ന് ഖുർആൻ എടുത്തുകാരുടെ ചർച്ചാ പരിസരങ്ങളിൽ എങ്ങനെയോ രൂപപ്പെട്ടു വന്ന ഒരു വ്യക്തിയെ ഇതിനകത്തേക്ക് ചേർത്ത് ഒട്ടിക്കാൻ ശ്രമിച്ചു. അതിനെ യേശുക്രിസ്തുവുമായി കണക്ട് ചെയ്യാൻ ഇന്ന് ദാവാ പണ്ഡിതന്മാർ വൃതാ പാടുപെടുന്നു. അതിന്റെ ഇടയ്ക്ക് കേൾവിക്കാരായ ഞങ്ങളുടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഖുർആന്റെ അവകാശവാദങ്ങൾക്കോ ഇസ്ലാമിന്റെ പഠനങ്ങൾക്കോ സത്യേകദൈവമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിചിന്തനവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ വിശ്വാസ കാഴ്ചപ്പാടിലൂടെ യേശുവിനെ കാണാനും ഗ്രഹിക്കാനും അനുഭവിക്കാനുമാണ് സന്നദ്ധരാകേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു.